ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ് ക്വിൻ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ജിമ്മറിൽ നമ്മൾ എക്സാം എഴുതിയായിരുന്നല്ലോ, 14/9/2024 നിങ്ങളുടെ എക്സാം കഴിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ സ്കിൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട് നേഴ്സിംഗ് ഓഫീസറിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ദ ഷെഡ്യൂൾ ഫോർ സർട്ടിഫിക്കറ്റ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ഈസ് ആസ് മെൻഷൻ ബിലോ. കാൻഡിഡേറ്റ് പ്രൊവിഷണലി ഷോർട്ട് ലിസ്റ്റഡ് ആസ് മെൻഷൻഡ് ഇൻ അനക്ഷേഴ്സ് ടു അറ്റം ദ സർട്ടിഫിക്കറ്റ് ആൻഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ ആൻഡ് സ്കിൽ ടെസ്റ്റ്. അപ്പോൾ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും, കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങളോട് ചെയ്യാനൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡേ വൈസ് എന്ന് പറഞ്ഞാൽ 9/12/2024, അതുപോലെ 10/12/2024 തിങ്കള ചൊവ്വ ആയിട്ടാണ് നടക്കുന്നത്. അനക്ഷർ എയും അനക്ഷർ ബിയും ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ അനക്ഷർ എ കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ പേരുണ്ടോയെന്ന് ശ്രദ്ധിക്കുക. റാങ്ക് ഓർഡറിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ, ഏകദേശം 343 ആൾക്കാരുടെ പേര് അനക്ഷർ എയിലും അനക്ഷർ ബിയിൽ ഏകദേശം 343 പേരുടെ അനക്ഷർ ബിയിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ റാങ്ക് അനുസരിച്ചിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ദിവസം നേരത്തെ 8 മണിക്ക് അവിടെ തന്നെ കറക്റ്റ് എത്തിച്ചേരുക. 9/12/2024 തിങ്കളാഴ്ച, 10/12/2024 ചൊവ്വാഴ്ച, കോളേജ് ഓഫ് നേഴ്സിംഗ് ജിമ്മർ പുതുച്ചേരിയാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത്. അപ്പോൾ സ്കിൽ ടെസ്റ്റിന് എല്ലാവരും തയ്യാറെടുക്കുക, സർട്ടിഫിക്കറ്റ്സൊക്കെ ഒറിജിനലായിട്ട് പോവുക, സ്കിൽ ടെസ്റ്റിന് വേണ്ടി എല്ലാവരും തയ്യാറാകുക. നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് നേഴ്സ് ക്യൂൻ യൂട്യൂബ് ചാനൽ ജിമ്മർ സ്കിൽ ടെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ അന്ന് തന്നെ പിന്നെ വേറൊരു ദിവസങ്ങളിലൊക്കെ ഓരോരോ എക്സാമിൻ്റെ സ്കിൽ ടെസ്റ്റും കാര്യങ്ങളും നടത്തുന്നുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മളിവിടെ കൊണ്ടുപോകേണ്ടത്? സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ്, റാങ്ക് ലെറ്റർ, അതുപോലെ പ്രൂഫ് ഓഫ് ഏജ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, വാലിഡ് SC ST OBC സർട്ടിഫിക്കറ്റ്, ബാക്കിയുള്ള നിങ്ങളുടെ കാര്യങ്ങളെല്ലാം. അത് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കരുത്, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഇവിടെ ഒന്ന് വായിക്കുക, എന്നിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പോവുക, കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക, നിങ്ങൾ നന്നായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. സോ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നല്ല കോൺഫിഡൻറ്റോടുകൂടി അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ, അതിനായിട്ട് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സോ ഈ എക്സാം കഴിഞ്ഞ് ഈ ഒരു കാര്യങ്ങളൊക്കെ, സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പീസ് എല്ലാം, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഒറിജിനൽസ് എല്ലാം എടുത്തു വെക്കുക. സോ ആരെങ്കിലും കേരള നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ വേണ്ടി അയച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ചു ചോദിക്കുക, ഒന്ന് സ്പീഡപ്പ് ആക്കാൻ പറ്റുമോ എന്ന് KNC ഒന്ന് വിളിച്ചു ചോദിക്കുക. അപ്പോൾ അതെന്തായാലും അവിടെ കാണിക്കേണ്ടി വരും. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള KNC അപ്രൂവ് ചെയ്ത കോപ്പീസും ഒക്കെ കയ്യിലെടുക്കുക, എന്നതിൻ്റെ ചെല്ലാൻ കോപ്പിയും കാര്യങ്ങളൊക്കെ കയ്യിലെടുക്കുക കേട്ടോ. സോ അത്രേ ഉള്ളൂ. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.